രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിലെ ആദ്യ അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നു എ ബി പി സി വോട്ടർ സർവേ പ്രകാരം ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിലവിൽ നടക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതംഗ വിധാനസഭയിൽ തൂക്കുസഭ വന്നാലും അത്ഭുതപ്പെടാനില്ല ബി ജെ പി നൂറ്റി ആറ് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റ് വരെ നേടുമ്പോൾ നൂറ്റി എട്ട് മുതൽ നൂറ്റി ഇരുപത് മണ്ഡലങ്ങൾ വരെ കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതാം ബി എസ് പി അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഒന്നിനും നാലിനുമിടയിൽ സീറ്റ് നേടാം വോട്ട് വിഹിതത്തിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കടുത്ത പോരാട്ടമാണ് ഇരു പാർട്ടികൾക്കും മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ നാൽപ്പത്തി ശതമാനം വരെ കിട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭൂരിപക്ഷത്തിന് ഏഴ് സീറ്റ് കുറവുമായി നൂറ്റി ഒമ്പത് സീറ്റുകൾ നേടിയിരുന്നു കോൺഗ്രസ് നൂറ്റി പതിനാല് സീറ്റ് നേടി ഭൂരിപക്ഷത്തിന് രണ്ട് സീറ്റിന്റെ കുറവ് മധ്യപ്രദേശിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പതിനാറ് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി പതിനാല് സീറ്റുകൾ നേടി കമൽനാഥിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചിരുന്നു എസ് പി ബി എസ് പി നാല് സ്വതന്ത്ര തുടങ്ങിയവരുടെ പിന്തുണയോടെയായിരുന്നു സർക്കാർ രൂപീകരണം എന്നാൽ ഒരു വർഷത്തിനു ശേഷം ജ്യോതിരാദിത്യ സിദ്ധയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് എം എൽ ചാടിയതോടെ ബി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു സിദ്ധയുടെ കലാപത്തോടെ കമൽനാഥ് സർക്കാർ വീഴുകയും ശിവരാജ് സിംഗ് ചൗഹാൻ നാലാം വട്ടം മുഖ്യമന്ത്രിയാവുകയും ചെയ്തു മധ്യപ്രദേശിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെയുള്ള വികാരം രണ്ടായിരത്തി പതിനെട്ടിലുള്ളതിനേക്കാൾ വർദ്ധിച്ച നിലയിലാണെന്നാണ് കോൺഗ്രസ് വാദം നൂറ്റി അൻപത് സീറ്റുകൾ നേടണമെന്നാണ് രാഹുൽ ഗാന്ധി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ ടാർജറ്റ് ഈ വട്ടം മധ്യപ്രദേശിൽ അധികാരത്തിലെത്താൻ പരിശ്രമിക്കുമ്പോൾ ആപ്പും എസ് പിയും കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ മത്സരിക്കുന്നുണ്ട് എന്നാൽ ഈ മൂന്ന് കക്ഷികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു പോരാടാൻ തീരുമാനിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മൂന്നാം മുഴുവൻ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മുന്നോട്ട് പോവുകയാണ് എന്നാൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൈകോർക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ കക്ഷികൾ പാട്നയിലെ പ്രതിപക്ഷ സമ്മേളനം അതിന്റെ ആദ്യ ചുവടാണ് തമിഴ്നാട് മുതൽ ജമ്മുകശ്മീർ വരെയും പഞ്ചാബ് മുതൽ പശ്ചിമബംഗാൾ വരെയുമുള്ള പ്രധാന രാഷ്ട്രീയ കക്ഷികൾ അവയുടെ പ്രമുഖ നേതാക്കളും പാട്ന പ്രതിപക്ഷ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു